അസ്സലാം വലൈക്കും. ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ഈ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് എവരിവൺ. ഇനിയും നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. ലവ് യു. നമ്മുടെ ചാനലിൽ 1K മുത്തുമണികളായ സന്തോഷത്തിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അല്പം ഷുഗറും കൂടെ, ഐസിങ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്യേണ്ട, അല്പം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. പതുക്കെ പതുക്കെ മിക്സാക്കിയെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്കിംഗ് പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്ത് അതിൽ കുറച്ച് ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പും കൂടെ ചെയ്ത് കൊടുത്ത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് നമുക്ക് 13 to 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു കേക്കും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ തന്നെ 2 ലെയറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അതേ ബാറ്ററിൽ തന്നെ അല്പം ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം ഇങ്ങനെ അവിടെ വെക്കുക. അപ്പം നല്ല മധുരമൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ച് നല്ല അടിപൊളി സെറ്റായി കിട്ടും. നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വാനില എസൻസും പിന്നെ ആവശ്യത്തിന് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് പൊടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട്. ക്രീം എപ്പോഴും നല്ല തിക്കാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കേക്കിൽ അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ചെറിയ കേക്ക് ഉണ്ടല്ലോ ഗ്രീൻ കളർ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും പൊടിച്ചെടുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് കടമ്പ എന്നുള്ളത് 1K ആവുക എന്നതാണ്. അത് ആകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. 1 മില്യനും 1 ലാക്സൊക്കെ ഉള്ള ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്. എന്നാലും ആ ഫസ്റ്റ് കടമ്പ 1K എന്ന് കടന്ന് കിട്ടുക എന്നുള്ളത് ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തത് നല്ല റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്കൊരു 1K ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനും ഹാർഡ് വർക്കിനും ശേഷം 1K ആയി കിട്ടി. ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതുവരെ ഒരു വീഡിയോ എങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ 2 ലെയറ് ഞാൻ ചെറിയ 2 ലെയറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ അടിയിൽ വെച്ച കേക്കിൻ്റെ 1 ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം സെൻറ്ററിൽ ഒരു ഹോള് പോലെ ആയി കിട്ടും. ഇനി മൊത്തത്തിലൊന്ന് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് 1-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഈ കേക്കിൻ്റെ ക്രീം ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും പൊടിച്ചെടുത്തത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല രുചി ഉണ്ടാവും കേക്ക് കഴിക്കുമ്പോൾ. അതിങ്ങനെ കടിക്കുമ്പോൾ ആദ്യം പൊടിച്ച് കളയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിങ്ങനെ കടിക്കാൻ.
രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത കേക്കാണിത്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൽ അല്പം യെല്ലോ കളറ് ചേർത്ത് കൊടുത്ത് ഈ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഡിസൈനൊന്നും കൊടുക്കുന്നില്ല, സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവർ വരച്ച് കൊടുത്ത് പിന്നെ ഗ്രീൻ കളറിൻ്റെ ചെറിയ ലൈനും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ അത്രേ കൊടുക്കുന്നുള്ളൂ. ഇനി മേലെ സൈഡിൽ ചെറിയൊരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 1K മുത്തുമണികളാണല്ലോ, അത് നമുക്ക് എഴുതണമല്ലോ. അതിന് വേണ്ടി ഷുഗർ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ ഡിസൈനും കൊടുക്കുന്നുണ്ട്, 1K എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരുപാട് 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 നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. ഇനി തുടർന്നുള്ള യാത്രയിലും എൻ്റെ മുത്തുമണികളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പുതുതായി വരുന്ന എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം, നന്ദി. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ. Love you.